ദേവി. പ്രണാമം മണികണ്ഠകുമാര. പുത്രൻ വിനായകന്റെ കഥാകഥനം ശ്രവിക്കുകയായിരുന്നു നാം. അത് നമുക്ക് അളവറ്റ ആനന്ദം പ്രദാനം ചെയ്തു. കഥാകഥനം തന്നെ ആ ബാലികമാർക്ക്, അത് കേവലം കഥാകഥനം തന്നെ. കുബേരന്റെ ദർപ്പം ശമിപ്പിച്ച ഗണേശൻ നാം തന്നെയാണെന്ന് അവർക്ക് നിശ്ചയമില്ല. മാതാവേ, ആ ബാലികമാരുടെ ആഗമന ഉദ്ദേശം അവിടുന്ന് നിശ്ചയമുണ്ടല്ലോ. സൽക്കഥകൾ ശ്രവിച്ച് ആനന്ദിക്കാൻ വന്നവരല്ല അവർ. ഒരുവൾ തന്റെ പ്രാണൻ സംരക്ഷിക്കാൻ ഭഗവത് സന്നിധി തേടി എത്തിയിരിക്കുകയാണ്. അവളെ അനുഗമിക്കുന്നവർ കാംക്ഷിക്കുന്നത് ദുരിതമോചന ശാന്തി. ആപത്തിൽ അഭയം തേടാൻ ജഗദംബികയുടെ തൃപ്പാദങ്ങളല്ലാതെ മറ്റൊന്നില്ല. നമ്മുടെ ഭക്തികളെയും നാം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ആനയിച്ചത് അതുകൊണ്ടാണ്. ബാലികമാരിൽ ഒരുവൾ നമ്മുടെ പൈതാഹങ്ങൾ ശമിപ്പിച്ചു. നമ്മുടെ കൃപാകടാക്ഷങ്ങൾ അവൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവിടുത്തെ കൃപാമനസ്സിന് ഈ ഉള്ളവൻ എന്നും കൃതജ്ഞതയുള്ളവനായിരിക്കും. മാതാവിന്റെ നോവറിയുന്നവനാണ് ഉത്തമനായ പുത്രൻ. അന്നപാനാദികൾ ഉപേക്ഷിച്ചു കഴിയുന്ന അമ്മയോർത്ത് പുത്രൻ വിനായകൻ വ്യഥ കൊണ്ടു. നമ്മെ നമ്മുടെ നിശ്ചയത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ പരിശ്രമിച്ചു. ചിത്തഭ്രമം ബാധിച്ച് ദേശാന്തരങ്ങളിൽ അലയുന്നവനെ ഇവിടെ തിരികെ എത്തിച്ചതും പ്രച്ഛന്നരൂപം സ്വീകരിച്ച് അവനെ ഈ ആലയത്തിലേക്ക് ആനയിച്ചതും പുത്രൻ തന്നെ. പുത്രൻ മണികണ്ഠനും വിനായകനും സഹായഹസ്തമരുളി. പുത്രന്മാരിരുവരും ചേർന്ന് നമ്മുടെ പൈതാഹങ്ങൾ അകറ്റിയിരിക്കുന്നു. പുത്രന്മാരെ ഓർത്ത് നാം ഏറെ അഭിമാനിക്കുന്നു. നിങ്ങൾ ഇരുവരുടെയും കീർത്തി ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം നിലനിൽക്കും.